കേന്ദ്രമന്ത്രിയും ബി ജെ പി എം പിയുമായ മീനാക്ഷി ലേഖി മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ അതിവേഗത്തിൽ ഓടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഐ ന്യൂസ് ഹിന്ദി എന്ന യൂട്യൂബ് ചാനലിന്റെ റിപ്പോർട്ടർ ഗുസ്തി താരങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോഴാണ് അതിനു മറുപടി നൽകാതെ പദറി എന്ന് വ്യക്തമാക്കുന്ന ശരീരഭാഷ പ്രകടിപ്പിച്ചുകൊണ്ട് മീനാക്ഷി ലേഖി എം പി കേന്ദ്രമന്ത്രി ഓടുന്നത് ഈ ഓട്ടം വ്യക്തമായ ചില സൂചനകൾ ഈ രാജ്യത്തിന് മുന്നിൽ വയ്ക്കുകയാണ് അതിൽ ആദ്യത്തേത് ലൈംഗിക ആരോപണ കേസിൽ കോടതി എഫ്ഐആർ ഇടണമെന്ന് പറഞ്ഞ ബ്രിജ് ഭൂഷൺ ശരൺ എന്ന ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ഇയാൾക്കെതിരെ ബി ജെ പിക്കുള്ളിൽ തന്നെ രണ്ട് സ്വരങ്ങളുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഇയാളെന്നും ഇയാൾക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായവും പറയേണ്ടതില്ല എന്നും ബി ജെ പി നേതാക്കൾക്ക് മന്ത്രിമാർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ ദേശീയ ഗുസ്തി താരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കോമൺവെൽത്ത് ഒളിമ്പിക്സ് അങ്ങനെ അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ ഇന്ത്യക്ക് തലയുയർത്തി നിൽക്കാൻ ഉതകുന്ന വിധത്തിൽ മെഡലുകൾ കൊണ്ടുവന്ന ഗുസ്തി താരങ്ങളെ അവരെ തെരുവിലൂടെ വലിച്ചിഴച്ച അവരെ നീതിക്ക് വേണ്ടി തെരുവിലൂടെ അലയാൻ വിട്ട എല്ലാവർക്കും കൃത്യമായ മറുപടികൾ കിട്ടുക തന്നെ ചെയ്യും കർഷകർ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് കർഷക സമരത്തിന് സമാനമായി നാളെ ഹരിയാനയിൽ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാകേഷ് ടിക്കായത്ത് മാധ്യമങ്ങളോട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു ഇവർക്ക് നീതി കിട്ടാതെ ഞങ്ങൾ ഇനി പിന്നോട്ടില്ല എന്ന് അങ്ങനെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെയാണ് കേന്ദ്രമന്ത്രി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതായത് കേന്ദ്രത്തിന് വിറപ്പിക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും മറുപടി പറയേണ്ട വിധത്തിലേക്ക് ഈ വിഷയം മാറുമെന്ന സൂചനകൾ പുറത്തു വരികയാണ് കർഷക സമരത്തിന്റെ തുടക്കവും ഇങ്ങനെയായിരുന്നു ആദ്യം അവഗണന പുച്ഛം രാജ്യത്തിനെതിരായ സമരം ഖലിസ്ഥാൻ തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അധിക്ഷേപവും ആക്ഷേപവുമായിരുന്നു ബി ജെ പിയുടെ പ്രതിനിധികളൊക്കെ കേരളത്തിലെ ചാനൽ റൂമുകളിൽ വരെ ഇന്നിരുന്ന് പറഞ്ഞത് ഈ സമരത്തിന് പിന്നിൽ അന്താരാഷ്ട്ര ഇടപെടലുണ്ട് വലിയ പ്രശ്നമാണ് ഇത് രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ എന്നിട്ടൊടുവിൽ എന്ത് സംഭവിച്ചു ആദ്യം അവഗണിച്ചവർ പിന്നീട് കർഷകരെ പരിഗണിച്ച് അവരോട് മാപ്പ് പറഞ്ഞ് കർഷക നിയമം പിൻവലിക്കുന്ന സാഹചര്യമുണ്ട് സമാനമായ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടായപ്പോൾ പോലീസ് വാഹനത്തിന് ഇവരെ പിടിച്ചിരുത്തിയപ്പോൾ ഈ കായിക താരങ്ങൾ ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ ചിത്രം ഉണ്ടാക്കിക്കൊണ്ട് അവർ ചിരിച്ചൊന്നുമല്ല ഇരിക്കുന്നത് ഗൗരവത്തിലിരിക്കുന്ന ഒരു ഫോട്ടോയാണ് പക്ഷേ അത് ചില ആപ്പുകളുടെ സഹായത്തോടുകൂടി ചിരിക്കുന്ന ഇമേജ് ആക്കി മാറ്റിക്കൊണ്ട് ദേ ഗുസ്തി താരങ്ങൾ ചിരിച്ചിരിക്കുന്നു പോലീസ് വാഹനത്തിനുള്ളിൽ ഇതിലൂടെ അവരുടെ അജണ്ട മനസ്സിലാക്കിക്കൂടെ എന്ന് പറയുന്ന പല ക്യാമ്പയിനുകളും ഉണ്ടായി കേന്ദ്ര സർക്കാർ എത്രയൊക്കെ നിഷേധാത്മക സമീപനം സ്വീകരിച്ചാലും ബി ജെ പി എത്രയൊക്കെ ബി ജെ പിയുടെ ആളുകൾ എത്രയൊക്കെ ഈ ഗുസ്തി താരങ്ങളെ ഗൂഢാലോചനക്കാരും ദേശവിരുദ്ധരുമൊക്കെയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇത് ഒരു വ്യാജ സമരമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും കർഷകരുടെ പിന്തുണയോടുകൂടി ഈ സമരം മുന്നോട്ട് പോകും ഇതിന് ഒരു അവസാനം കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇനി നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കേൾക്കാം मुझे लगता है उनको सही महीने में जस्टिस मिलना चाहिए ये रिस्पॉन्सिबिलिटी आपका है मुझे लगता है इसका रास्ता जरूर होगा नियम हम बनाते हैं नहीं है तो बनाना चाहिए थोड़ा उनको तो न्याय मिलना चाहिए क्योंकि बहुत सारे लोग मेरे पास मैं भेजूंगी चीफ जस्टिस ऑफ इंडिया को मेरे पास तो पहुंच नहीं पाते अभी पहले तो पहुंच पाते थे लेकिन मैं भेज देती थी वो कहां गायब हो जाता था मुझे पता नहीं लेकिन अभी मेरे पास जो है मैं जो जरूर आपके पास भेजूंगी मुझे लगता है उनको एक्चुअल खुशी मिलना चाहिए एक्चुअल न्याय मिलना चाहिए जाए तो कहां जाए चीफ जस्टिस ऑफ इंडिया या सुप्रीम कोर्ट के बाद और कोई तो कोर्ट शायद नहीं है आई थिंक दे शुड गेट जस्टिस इन द ट्रू सेंस എന്നാണ് അവർ പറയുന്നത് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഗുസ്തി താരങ്ങളെ പിന്തുണയ്ക്കുന്ന ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ചോദിക്കുന്നത് അതായത് രാഷ്ട്രപതിക്ക് പോലും അവർക്ക് നീതി കിട്ടുമെന്ന പ്രത്യാശയുണ്ട് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുകയാണ് ഇനി മറ്റൊരു ദൃശ്യം ഈ ഗുസ്തി താരങ്ങളെയൊക്കെ തല്ലി ചതയ്ക്കുന്ന ദൃശ്യം പോലീസ് കഴിഞ്ഞ ദിവസം നമ്മളെ പലരും കണ്ടതായിരിക്കും ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് നോക്കുക ഇന്ത്യയുടെ പതാകയുമായി
അന്താരാഷ്ട്ര മത്സരവേദികളിൽ സമ്മാനം നേടി ഇന്ത്യയുടെ യശസ് ഉയർത്തി തുള്ളിച്ചാടിയ അതേ കായിക താരങ്ങളെ ഇന്ത്യ മുഴുവൻ ജയ് വിളിച്ച് അഭിവാദ്യം അർപ്പിച്ച അതേ താരങ്ങളെ പോലീസ് ഒരു കരുണയുമില്ലാതെ വലിച്ചിഴയ്ക്കുകയാണ് എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് ഇതിനെതിരെ ശബ്ദിക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് നീതി നേടിക്കൊടുക്കാൻ എന്താണ് ഇവിടെ തടസ്സം ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്നയാൾ ഉത്തർപ്രദേശിലെ വലിയ ബി ജെ പി നേതാവാണ് അയാൾക്ക് വലിയ സ്വാധീനമുണ്ട് യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്നയാളാണ് അതൊക്കെ ശരിയാണ് പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് ദേശീയത പറയുന്ന ബി ജെ പി ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കണമെന്ന് എപ്പോഴും പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ അഭിമാന താരങ്ങളോട് സംവദിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു അവരുടെ നീതിക്ക് വേണ്ടി രംഗത്ത് വരേണ്ടത് അനിവാര്യമായിരിക്കും ഇനി പ്രിയങ്ക ഗാന്ധി ഇവരുടെ നീതിക്ക് വേണ്ടി വന്നപ്പോൾ സംസാരിച്ച ചില വാക്കുകളുണ്ട് അതുകൂടി ഒന്ന് കേൾക്കും हमारे देश के बारे में ये क्या कहता है अगर हम अपने बच्चियों को नहीं बचा सकते देखिए आप भी जानते हैं हम भी जानते हैं कि कमेटियां क्या होती हैं बात टालने का काम होता है कमेटियां हम कमेटी बना रहे हैं आप कमेटी के साथ बात कर लो आप और फिर बात खत्म यही चाहती है ना सरकार क्यों क्यों चाहे आप उत्तर प्रदेश के एक गाँव में देखिए चाहे कहीं पे भी देखिए जब महिला का शोषण होता है तो सरकार मौन हो जाती है चुप हो जाती है उस बेचारी महिला को हर जगह जाकर एफआईआर दर्ज नहीं होता एफआईआर दर्ज होता है तो उसकी कॉपी नहीं मिलती ये कोई नई कहानी नहीं है लेकिन इन लड़कियों में इतना दम है इतना आत्मविश्वास है और इतनी करेज है ब्रेवरी है कि ये लोग खड़े हैं और कह रहे हैं कि हम ये होने नहीं देंगे तो पूरा पूरा देश मैं आपको बता सकती हूँ कि प्रधानमंत्री जी पहचाने नहीं पहचाने इनके मंत्री पहचाने नहीं पहचाने इनकी सरकार पहचाने नहीं पहचाने पूरा देश इनके साथ है पूरा देश और सिर्फ ये सरकार उस आदमी को बचाना चाहती है सबसे पहले उस आदमी को उस पद से हटाइए सबसे पहले राज्य अभिमान राज्य करुता स्त्री युवती इवे नीति की ഇരക്കേണ്ട സാഹചര്യമുണ്ടാകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ തെരുവിലിരിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്താണ് ഇതിനൊരു പരിഹാരം ഇല്ലാത്തത് എന്നാണ് പ്രിയങ്ക ഗാന്ധിയും ചോദിക്കുന്നത് നമ്മളത് ആലോചിച്ചു നോക്കുക ഒരു ചെറിയ വിഷയമല്ല ജനുവരി മുതൽ ഇവർ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് അതിനുശേഷം ഈ അടുത്താണ് വീണ്ടും ഇവർ ശക്തമായ സമരത്തിലേക്ക് പോകുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു അതായത് ഈ ദേശീയ ഗുസ്തി താരങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അതിനുശേഷം അവർ നടപടിക്ക് വേണ്ടി കാത്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് നടപടി ഉണ്ടാകുന്നില്ല അങ്ങനെയാണ് അവർ തെരുവിലേക്ക് ഇറങ്ങുന്നത് എന്തായാലും ഇവരുടെ നീതി എന്നുള്ളത് അന്യമാകേണ്ട ഒന്നല്ല ഇവരെ തല്ലിച്ചതയ്ക്കുകയോ തെരുവിൽ ഇറക്കുകയോ ചെയ്യേണ്ടവരല്ല കാരണം നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാത്തു രക്ഷിച്ച കായിക താരങ്ങളാണ് അവരെ പരിഗണിക്കുക തന്നെ വേണം ഈ വിഷയം എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായി അവർക്ക് നീതി നൽകിക്കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട് അല്ലാതെ വെറുതെ അവരെ ചീത്ത വിളിക്കാൻ ആളെ നിയോഗിച്ചോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ബി ജെ പി ഐ ടി സെല്ല് ഇറങ്ങിയിട്ട് ഇവരെ കുറ്റക്കാരായി ചിത്രീകരിച്ചിട്ടോ ഒന്നുമല്ല ചെയ്യേണ്ടത് അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ ഈ കായിക താരങ്ങൾക്കെതിരെ ബി ജെ പി അനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകും ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് കനത്ത തിരിച്ചടിയാകും ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയാകും ഒരു സംശയവും വേണ്ട.